രാജ്യത്തെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയും രാജ്യത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച് സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അഹോരാത്രം പ്രയത്നിക്കുന്ന അതിർത്തികളിൽ മഞ്ഞും മഴയും വെയിലും മഴയും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന സൈനികരെ ബലാത്സംഗികൾ എന്ന സൂചന നൽകി ധ്വനിപ്പിച്ചുകൊണ്ട് പൊതുവേദിയിൽ പ്രസ്താവന നടത്തിയ കോടിയേരി ബാലകൃഷ്ണനോടുള്ള ചോദ്യം ഈ സൈനികരാണോ രാജ്യത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന സൈനികരാണോ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുന്ന സൈനികരാണോ മിസ്റ്റർ കൊടിയേരി ബാലകൃഷ്ണൻ വ്യഭിചാരികൾ അല്ലെങ്കിൽ ബലാത്സംഗികൾ അതോ താങ്കളുടെ വീട്ടിൽ തന്നെ താങ്കൾ പോറ്റി ജന്മിച്ച് ജനിപ്പിച്ച് പോറ്റി വളർത്തി വലുതാക്കിയ താങ്കളുടെ മൂത്ത മകനാണോ ബലാത്സംഗി അതിന് ഉത്തരം പറയേണ്ടതുണ്ട് കാരണം രാജ്യത്തെ സൈനികരെ ആക്ഷേപിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞു അതിൽ താങ്കളുടെ രാഷ്ട്രീയം ഒളിഞ്ഞിരുന്നു ബലാത്സംഗികളുടെ കൂട്ടത്തിലേക്ക് ബലാത്സംഗത്തിന്റെ കൂട്ടത്തിലേക്കൊക്കെ സൈനികരെ ചേർത്തു വെച്ച് സൈനികരെ ആക്ഷേപിച്ചു സൈനിക സൈനികരെ അപഹസിച്ചു ഇപ്പോൾ സൈനികരാണോ ബലാത്സംഗം നടത്തുന്നത് ബലാത്സംഗികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് അതോ താങ്കൾ തന്നെ ജനിപ്പിച്ച താങ്കൾ തന്നെ വളർത്തി വലുതാക്കിയ താങ്കളുടെ വളർത്തു ദോഷം കൊണ്ട് മാത്രം ബലാത്സംഗയായ ബലാത്സംഗിയാണ് ബലാത്സംഗ വീരനാണ് ഇവൻ എന്ന് രാജ്യത്തിൻ്റെ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു മാത്രവുമല്ല ആ ബലാത്സംഘത്തിലുണ്ടായ മകൻ ആ മകനെ ഒരു ജാരസന്ധതിയായി അറിയിക്കാൻ തനിക്ക് താല്പര്യമില്ല തൻ്റെ സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും തൻ്റെ ഗർഭപാത്രത്തെയും ആക്ഷേപിച്ച ബിനോയ് കൊടിയേരിയുടെ അച്ഛനാണ് കോടിയേരി ബാലകൃഷ്ണൻ ആ ബിനോയ് കൊടിയേരി കൊടിയേരി ബാലകൃഷ്ണൻ വളർത്തി വലുതാക്കിയ മകനാണ് അപ്പോൾ സ്വന്തം ഇടത്ത് സ്വന്തം രക്തത്തിൽ ജനിച്ച ജനിപ്പിച്ച വളർത്തിയ വളർത്തി വലുതാക്കിയ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് ബിനോയ് കൊടിയേരി കൊടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കൊടിയേരി ബലാത്സംഗ വീരനാണെന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുമ്പോൾ വെറുതെ പറഞ്ഞത് മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ കേസിൽ ഒരു പ്രാഥമിക അന്വേഷണം നടന്നിരിക്കുന്നു ആ പ്രാഥമിക അന്വേഷണം പ്രഥമ ദൃഷ്ടിയാൽ അതിന് സാങ്കിത്യം കണ്ടുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ എഫ്ഐആറിൽ പറയുന്ന കുറ്റങ്ങളിൽ മുന്നൂറ്റി എഴുപത്തി ആറും മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടും എപ്പോഴും അറിയുക ും മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടും ബലാത്സംഗ കുറ്റം പരാതിയായി വന്നാൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പരിശോധിക്കുക അതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡും എവിഡൻസ് ആക്റ്റും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ അതിനെ ഏതൊക്കെ തരത്തിലാണോ സ്വാഭാവികമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് സംശയങ്ങൾ രൂപപ്പെടുന്നത് ആ സംശയങ്ങൾ മുഴുവൻ രൂപീ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ആ സംശയങ്ങൾ മാറ്റി ആ പരാതിയോട് ആ മൊഴിയോട് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിലൊരു വിശ്വാസ്യതയുണ്ടാകുന്ന തരത്തിലേക്ക് ആ പരാതിക്കാരിയെ റീക്വസ്റ്റ്യൻ ചെയ്യാം റീ ക്വസ്റ്റ്യനിങ് എന്നുള്ളത് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടിയും നടപടിക്രമങ്ങളിൽ നടപടിക്രമങ്ങളിൽ തന്നെയാണ് അതായത് ബലാത്സംഗം മുന്നൂറ്റി എഴുപത്താറും മുന്നൂറ്റി എഴുപത്താറ് രണ്ടും ബലാത്സംഗ കുറ്റം ഉൾപ്പെടുന്ന ഒരു പരാതിയുമായി ഒരു സ്ത്രീ വന്നാൽ ഉടൻ തന്നെ ആ മൊഴി എഴുതുക അതിനേക്കൊരു എഫ്ഐആർ ഇടുക എന്നുള്ളതല്ല ഒരു ക്രോസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും പറയുന്ന മൊഴിയോട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന സംശയങ്ങൾ ആ സംശയങ്ങൾ ദൂരീകരിക്കണം അതിനുവേണ്ടി മറു ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്കും അവർ കൃത്യമായി മറുപടി പറയുമ്പോഴാണ് പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടാകുന്നത് ഇതാണ് ഇന്ത്യൻ നിയമ നടപടിക്രമങ്ങളും ഇന്ത്യയുടെ തെളിവ് നിയമവും പറയുന്നത് ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ക്രോസ് ക്വസ്റ്റ്യൻ നടത്തുകയും കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഇടുകയും ആ കൗണ്ടർ ക്വസ്റ്റ്യൻസിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാമാന്യ യുക്തിക്ക് ലേമാൻ്റെ സാമാന്യ യുക്തിയല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ സാമാന്യ ബുദ്ധി ആ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്നു ഈ പരാതിയിൽ കഴമ്പുണ്ട് അതിനുശേഷമാണ് ഒരു എഫ് ഐ എസ് ഉണ്ടാകുന്നത് ആ എഫ് ഐ എസിനെ തുടർന്ന് ഒരു എഫ് ഐ ആർ ഉണ്ടാകും ആ എഫ് ഐ ആറിൽ പറയുന്നു മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് ബലാത്സംഗ കുറ്റം അങ്ങനെ ചുമത്തപ്പെട്ടിരിക്കുകയാണ് ബിനോയ് കൊടിയേരിക്ക് എതിരെ അപ്പോൾ സൈന്യത്തെ ബലാത്സംഗി എന്ന് പരാമർശിച്ച താങ്കളുടെ നാവ് താങ്കൾ ജനിപ്പിച്ച താങ്കൾ വളർത്തി വലുതാക്കിയ താങ്കളുടെ മൂത്ത മകൻ ബിനോയ് കൊടിയേരിയെ എന്ത് പേരിട്ട് വിളിക്കും മിസ്റ്റർ കൊടിയേരി ബാലകൃഷ്ണൻ ആ പേര് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാധ്യമങ്ങളുടെ മൈക്ക് ഐ ഡിക്ക് മുന്നിൽ നിന്ന് പറയാനുള്ള ആർജവം ഈ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടോ താങ്കൾ പോറ്റി വളർത്തിയ പെറ്റു വളർത്തിയ താങ്കൾ ജനിപ്പിച്ച താങ്കൾ വളർത്തി വലുതാക്കിയ മകൻ ഇന്ന് ബലാത്സംഗ കുറ്റത്തിന് ബലാത്സംഗ വീരൻ എന്ന് ആക്ഷേപം നേരിടുക മാത്രമല്ല ഒരു എഫ്ഐആറിൽ പ്രതിയായി നിൽക്കുമ്പോൾ മറുസ്ഥാനത്ത് രാജ്യത്തിനു വേണ്ടി താങ്കളടക്കമുള്ളവരുടെ ഈ ആരോപണവിധേയനായ മകനടക്കമുള്ളവരുടെ താങ്കളുടെ ഭാര്യയും അമ്മയും അടക്കമുള്ളവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അവരുടെ സമാധാനത്തിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന സൈനികരും അർത്ഥസൈനികരും അവർക്കും അമ്മമാരുണ്ട് അവർക്കും പെങ്ങന്മാരുണ്ട് അവർക്കും ഭാര്യമാരുണ്ട് ആ ഭാര്യമാരെ ആ പെങ്ങന്മാരെ ആ അമ്മമാരെ ആ മാതൃത്വത്തെ ആക്ഷേപിച്ച താങ്കളുടെ വാക്കുകൾ സൈന്യത്തെ ബലാത്സംഗികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് താങ്കളോട് കാലമായി തിരിഞ്ഞുകുത്തുമ്പോൾ താങ്കളുടെ മകൻ താങ്കൾ ജന്മം കൊടുത്ത ജനിപ്പിച്ച പെ പെറ്റി വളർത്തിയ പോറ്റി വളർത്തിയ മകൻ ആ മകൻ ഇന്ന് ബലാത്സംഗ വീരനായി ഇന്ത്യൻ നിയമത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ താങ്കൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത് പോലെ അധികാരവും അത് പണവും ഒക്കെ ഉപയോഗിച്ച് ഇതില്ലായ്മ ചെയ്യാം പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നാളെ ആ യുവതിയെ നിയമപ്രകാരം വിവാഹം കഴിക്കാൻ പറ്റില്ല താങ്കളുടെ മകന് പക്ഷേ ആ യുവതി പറയുന്ന കുഞ്ഞുണ്ട് എട്ട് വയസ്സുകാരൻ കുഞ്ഞ് അത് നിയമപരമായി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റിൽ കൂടി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ താങ്കൾ ഒരു ആ കുട്ടിയുടെ അപ്പൂപ്പനാണ് ആ കുട്ടി താങ്കളുടെ ചെറുമകനാണ് ആ കാര്യം താങ്കൾ അംഗീകരിക്കേണ്ടി വരും ഉണ്ടായി ബലാത്സംഗത്തിലൂടെ ഉണ്ടായി എന്ന് ആ യുവതി പറയുന്നു ആ യുവതി പറയുന്നു ജാരസന്തതിയായി എൻ്റെ മകനെ ഞാൻ പോറ്റി വളർത്തില്ല ഒരു ജാരസന്തതിയുടെ അമ്മയായി എനിക്കറിയപ്പെടേണ്ട എൻ്റെ ഗർഭപാത്രവും എൻ്റെ മാതൃത്വവും ഒരു ജാരസന്തതിക്ക് ജന്മം കൊടുക്കേണ്ടതല്ല എൻ്റെ മകന് അച്ഛനെ വേണം എൻ്റെ മകൻ്റെ അച്ഛൻ നിങ്ങളുടെ മകനാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ചെറുമകനാണ് എൻ്റെ മകൻ എട്ടു വയസ്സുകാരൻ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എനിക്ക് ഭർത്താവിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് എന്നാ യുവതി പറയുന്നു എന്നിട്ട് അവർ ചേർത്ത് വയ്ക്കുന്നു ഇവൻ എന്നെ ബലാത്സംഗം ചെയ്തു എന്നെ ബലാത്സംഗം ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകിയാണ് വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ഒരു കുഞ്ഞുണ്ടായപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആ വകുപ്പ് കൂടി അവരുടെ മൊഴിയിൽ നിന്ന് അവിടേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട് അഞ്ഞൂറ്റി അഞ്ഞൂറ്റിയാറ് ഭീഷണി വകുപ്പ് കൂടി എഫ് ഐ ആറിലുണ്ട് അപ്പോൾ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് ബലാത്സംഗം ചെയ്ത് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ആ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ബലാത്സംഗ വീരൻ എന്നവർ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അടിസ്ഥാനപ്പെടുത്തുന്നു കൊടിയേരി ബാലകൃഷ്ണനോട് പൊതുസമൂഹം ചോദിക്കുന്നു സൈന്യത്തെ അപമാനിച്ച സൈനികരുടെ മഴയെന്നും വെയിലെന്നും മഞ്ഞെന്നും ഇല്ലാതെ ഭീകരവാദികളുടെയും വിഘടനവാദികളുടെയും വെല്ലുവിളികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ബോംബും വെടിയുണ്ടകളും ഏതു നിമിഷവും നെഞ്ചിൻ നേർക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ജീവത്യാഗം ചെയ്യാൻ സ്വയം സന്നദ്ധരായി തൻ്റെ മക്കളെ സന്നദ്ധരാക്കിയാണ് അമ്മമാർ അതിർത്തികളിലേക്ക് അയക്കുന്നത് പട്ടാള സേവനത്തിന് അയക്കുന്നത് ആ അമ്മമാരെ ഒന്നടങ്കം അവരുടെ ഭാര്യമാരെ ഒന്നടങ്കം അവരുടെ കുഞ്ഞനുജത്തിമാരെയും അനുജന്മാരെയും ഒന്നടങ്കം ബലാത്സംഗികളാണ് ഈ പട്ടാളക്കാർ എന്ന് പറഞ്ഞതിലൂടെ ധ്വനിപ്പിക്കുന്നതിലൂടെ ആക്ഷേപിച്ച താങ്കൾ താങ്കളുടെ കുടുംബത്തിൽ തന്നെ ഒരു ബലാത്സംഗവീരന് ജന്മം നൽകിയിരിക്കുന്നു പെറ്റു വളർത്തിയിരിക്കുന്നു പോറ്റു വളർത്തിയിരിക്കുന്നു ആ ആരോപണം നേരിടുന്നു കാലം തിരിഞ്ഞുകൊത്തുമ്പോൾ ഈ വാക്കുകളോട് എങ്ങനെ പ്രതികരിക്കും താങ്കൾ അതറിയാൻ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട് ഒളിച്ചിരിക്കരുത് താങ്കൾ പുറത്തു വരണം പട്ടാളക്കാരെ ആക്ഷേപിച്ചതിന് മാപ്പ് പറയുക ഈ നിമിഷത്തിലെങ്കിലും എന്നിട്ട് സ്വന്തം മകന്റെ തെറ്റ് ഏറ്റുപറയുക ബലാത്സംഗത്തിന്റെ അർത്ഥം എന്താണെന്ന് കാലം താങ്കളെ പഠിപ്പിച്ചിരിക്കുന്നു കോടിയേരി ബാലകൃഷ്ണനെ